സ്വന്തമായി വാഹനങ്ങളുള്ളവർ പെട്രോൾ പമ്പുകളിൽ പോകാത്തവർ ആരും തന്നെ ഉണ്ടായിരിക്കില്ല. പെട്രോളും ഡീസലും നിറയ്ക്കുവാൻ മാത്രമുള്ള സ്ഥലമാണ് ഈ പമ്പുകൾ എന്ന് വിചാരിച്ചെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഞാൻ മനു, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പെട്രോൾ പമ്പുകളിൽ ലഭിക്കുന്ന മറ്റ് സേവനങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയാണ്. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, എന്നിട്ട് വീഡിയോയുടെ താഴെയുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്തിട്ട് ഓൾ എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. എല്ലാവരും ഒന്നുകിൽ പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ എന്നിവയ്ക്കാണ് പെട്രോൾ പമ്പുകളിൽ പോകാറുള്ളത്. അവിടെ എത്തിയാൽ നമുക്ക് ആവശ്യമുള്ള ഇന്ധനം ക്യാഷ് കൊടുത്ത് വാങ്ങിക്കുകയാണ് പതിവ്. എന്നാൽ ഇതിനു പുറമെ യാത്രികർക്ക് മറ്റു സേവനങ്ങൾ കൂടി സൗജന്യമായി പെട്രോൾ പമ്പുകളിൽ ലഭ്യമാക്കിയിരിക്കണം. അതാണ് നിയമം. ആ സേവനങ്ങളെക്കുറിച്ച് അധികം ആർക്കും അറിവില്ല എന്നതുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഇനി എന്തൊക്കെയാണ് പെട്രോൾ പമ്പുകളിൽ നിന്നും നിങ്ങൾക്ക് നിർബന്ധമായി ലഭിച്ചിരിക്കേണ്ട സൗജന്യ സേവനങ്ങൾ എന്ന് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ കാര്യം ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി, ഇന്ധനത്തിൻ്റെ ഗുണമേന്മയും അളവും. ഒരു പമ്പിൽ നിന്ന് ലഭിക്കുന്ന ഇന്ധനങ്ങളുടെ ഗുണമേന്മയിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ, അതായത് നിങ്ങളടിക്കുന്ന പമ്പിൽ ആ ഇന്ധനത്തിനകത്ത് മണ്ണെണ്ണയോ മറ്റു കാര്യങ്ങളോ മിക്സ് ചെയ്തിട്ടുണ്ടോയെന്ന് സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ, ആ പമ്പിൽ നിന്ന് തന്നെ ക്വാളിറ്റി ചെക്ക് ചെയ്യുവാനായി ഒരു ഫിൽട്ടർ പേപ്പർ ടെസ്റ്റ് ആവശ്യപ്പെടാവുന്നതാണ്. ഉപഭോക്താക്കളായ നമ്മൾ ആവശ്യപ്പെടുന്ന പ്രകാരം പമ്പുകാർ ഇത് ചെയ്ത് കൊടുക്കുവാനും ബാധ്യസ്ഥരാണ്. ഇതുപോലെ തന്നെ പമ്പുകളിൽ നിന്ന് ലഭിക്കുന്ന ഇന്ധനങ്ങളുടെ അളവ് സംബന്ധിച്ച്, അതായത് നിങ്ങൾ 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 100 രൂപയുടെ ഇന്ധനം നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നുള്ള സംശയങ്ങളുണ്ടെങ്കിൽ അതും ചെക്ക് ചെയ്യാവുന്നതാണ്. ഈ സേവനങ്ങൾക്ക് പമ്പുകാർ യാതൊരുവിധ സർവീസ് ചാർജുകളും ഈടാക്കുവാൻ പാടുള്ളതല്ല. ഇനി രണ്ടാമത്തെ കാര്യം, ഫസ്റ്റ് എയ്ഡ് കിറ്റ്. എല്ലാ വാഹനങ്ങളിലും ഫസ്റ്റ് എയ്ഡ് കിറ്റുകൾ വേണമെന്നതുപോലെ തന്നെ എല്ലാ പെട്രോൾ പമ്പുകളിലും ഇത് നിർബന്ധമായി ഉണ്ടായിരിക്കണം. ഹൈവേകളിലും മറ്റ് റോഡുകളിലുമൊക്കെ ഉണ്ടാകുന്ന അപകടങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഫസ്റ്റ് എയ്ഡ് കിറ്റിനെ അലയേണ്ട കാര്യമില്ല. തൊട്ടടുത്ത് പെട്രോൾ പമ്പ് ഉണ്ടെങ്കിൽ അവിടെ നിന്നും നിങ്ങൾക്ക് അത് ലഭിക്കും. ഇനി അഥവാ നിങ്ങൾക്ക് അവിടെ നിന്നും അത് ലഭ്യമായില്ലെങ്കിൽ പമ്പുകാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാവുന്നതാണ്. ഇനി മൂന്നാമത്തെ കാര്യം, എമർജൻസി കോൾ. എന്തെങ്കിലും അടിയന്തര ഘട്ടങ്ങളിൽ നിങ്ങൾക്ക് ആരെയെങ്കിലും എമർജൻസി കോൾ ചെയ്യേണ്ട അവസ്ഥ വന്നാൽ, അതായത് നിങ്ങളുടെ ഫോൺ സ്വിച്ച്ഡ് ഓഫ് ആവുകയോ റേഞ്ച് ഇല്ലാതിരിക്കുകയോ അല്ലെങ്കിൽ ഫോൺ കേടാവുകയോ നിങ്ങൾക്കൊരു കോൾ ചെയ്യാൻ പറ്റാത്ത സ്ഥിതിവിശേഷം വരികയാണെങ്കിൽ, ഉടൻ തന്നെ അടുത്തുള്ള പെട്രോൾ പമ്പിൽ ചെന്നാൽ നിങ്ങൾക്ക് സൗജന്യമായി ആ എമർജൻസി കോൾ ചെയ്യാനുള്ള സൗകര്യം അവിടെ ലഭിക്കും എന്ന് കരുതി ചുമ്മാ ഏത് കാര്യങ്ങൾക്കും ഓടിച്ചെന്ന് പമ്പിൽ പോയി ഫോൺ വിളിക്കാമെന്ന് കരുതേണ്ട. ആദ്യമേ തന്നെ പറഞ്ഞല്ലോ, മറ്റുള്ളവർക്ക് കേട്ടാൽ എമർജൻസി ആണെന്ന് ബോധ്യപ്പെടുന്ന അവസരങ്ങളിൽ മാത്രം ഈ സൗകര്യം വിനിയോഗിക്കാൻ ശ്രമിക്കാം. ഇനി നാലാമത്തെ കാര്യം, വാഷ്റൂമുകൾ. യാത്രകൾക്കിടയിൽ എല്ലാവരും, പ്രത്യേകിച്ച് സ്ത്രീകൾ, ഒരേപോലെ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് വാഷ്റൂം അഥവാ ടോയ്ലറ്റ് സൗകര്യങ്ങൾ. ഇവയെല്ലാം പെട്രോൾ പമ്പുകളിലും ലഭ്യമാണ്. ഈ കാര്യം യാത്രകൾ ചെയ്യുന്ന മിക്ക ആളുകൾക്കും അറിവുള്ള കാര്യമാണ്. പമ്പുകളിൽ നിന്നും നിങ്ങൾ പെട്രോൾ അടിച്ചില്ലെങ്കിലും ഈ സൗകര്യം സൗജന്യമായി ഉപയോഗിക്കുവാൻ നിങ്ങൾക്ക് അവകാശമുണ്ട്. അപ്പോൾ ഈ ഒരു പോയിന്റ് പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ ഇന്ധനം നിറച്ചാലും ഇല്ലെങ്കിലും ഇങ്ങനെയുള്ള സർവീസുകളൊക്കെ നിങ്ങൾക്ക് അവകാശമുള്ളതാണ്. ഇനി അഞ്ചാമത്തെ കാര്യം, ശുദ്ധമായ കുടിവെള്ളം. യാത്രക്കിടയിൽ നിങ്ങൾക്ക് വെള്ളം കുടിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ ശുദ്ധമായ കുടിവെള്ളം പെട്രോൾ പമ്പിൽ ലഭ്യമായിരിക്കും. നിങ്ങൾക്ക് പമ്പുകളിൽ നിന്നും വെള്ളം കുടിക്കുവാനും വേണമെങ്കിൽ കൈവശമുള്ള കുപ്പികളിൽ നിറയ്ക്കുവാനും സാധിക്കും. ഇതിന് യാതൊരുവിധ ചാർജും കൊടുക്കേണ്ട കാര്യമില്ല. ഇതെല്ലാം സൗജന്യ സേവനമാണ്. ഇതെല്ലാം നാട്ടുമ്പുറത്തുള്ള പെട്രോൾ പമ്പാവട്ടെ, സിറ്റിയിലുള്ള പെട്രോൾ പമ്പാവട്ടെ, എവിടെയുള്ള പെട്രോൾ പമ്പുകളായാലും അവിടെയെല്ലാം ഇങ്ങനെയുള്ള സേവനങ്ങൾ സൗജന്യമാണ്. ഇനി ആറാമത്തെ കാര്യം, ഫ്രീ എയർ ഫില്ലിംഗ്. പെട്രോൾ പമ്പുകളിൽ ഇന്ധനങ്ങൾക്ക് പുറമെ വാഹനങ്ങളിൽ സൗജന്യമായി എയർ നിറയ്ക്കുന്നതിനുള്ള സൗകര്യങ്ങൾ ലഭ്യമാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള പെട്രോൾ പമ്പിലൊക്കെ എയർ ഫില്ലിംഗ് സ്റ്റേഷൻ കൂടി അവിടെ ഉണ്ടാവും. പല സ്ഥലങ്ങളിലും ഇത് വർക്ക് ചെയ്യാത്ത ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഉള്ളത്. നിങ്ങൾ പമ്പിൽ നിന്ന് ഇന്ധനം അടിച്ചില്ലെങ്കിലും ഈ ഒരു സൗകര്യം ഉപയോഗിക്കാം. ചിലയിടങ്ങളിൽ എയർ നിറച്ച് തരുന്നതിനായി പമ്പിലെ ജീവനക്കാരുണ്ടായിരിക്കും. ഈ സേവനം സൗജന്യമാണെങ്കിലും അവർക്കൊരു 10-20 രൂപ കൊടുക്കുന്നതിൽ തെറ്റില്ല, കാരണം ഒരു ടിപ്പ് എന്നതൊക്കെ പോലെ. എന്നാൽ ഇത്തരത്തിൽ വാഹനങ്ങളിൽ എയർ നിറയ്ക്കുന്നതിന് അവർ നിർബന്ധമായും ചാർജ് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് പമ്പിനെതിരെ പരാതി നൽകാവുന്നതാണ്. അപ്പോൾ ഇത്രയും സേവനങ്ങളാണ് പെട്രോൾ പമ്പുകളിൽ നിന്നും സൗജന്യമായിട്ട് സാധാരണ പൊതുജനങ്ങൾക്ക് കൊടുക്കുന്നത്. ഈ സൗജന്യ സേവനങ്ങളെല്ലാം നമുക്ക് അവകാശപ്പെട്ടതാണ്.
ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും പെട്രോൾ പമ്പുകളിൽ നിന്നുള്ള സേവനങ്ങൾ എന്തൊക്കെയാണെന്നും അതുപോലെ പെട്രോൾ പമ്പ് ഓണേഴ്സ് ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം. കാരണം പല പൊതുജനങ്ങൾക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മുഴുവനായിട്ടും അറിയില്ല. നമ്മുടെ ഇടയിലുള്ള പല ആളുകളും ഇങ്ങനെയുള്ള ഈ സേവനങ്ങളൊക്കെ മിസ്യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് പല പെട്രോൾ പമ്പുകാരും മോശമായിട്ട് പെരുമാറുന്നത്. നിങ്ങൾക്കറിയാം, നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുന്ന പല ആളുകൾക്കും ഇങ്ങനത്തെ മോശമായ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം. അതുകൊണ്ട് തന്നെ സൗജന്യ സേവനങ്ങളൊക്കെ ശരിയായ വിധം ഉപയോഗിക്കാൻ ശ്രമിക്കാം. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടാതെ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയൊരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. അതുവരെ ബൈ.